ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ്ന. പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന ഒരു ചെടിയാണ് മുസാണ്ട. അപ്പം മുസാണ്ട അറിയാത്ത ആരും ഉണ്ടായിരിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ തറവാട് വീടുകളിലൊക്കെ ഒരു മുസാണ്ടേൻ്റെ ചെടി ഇല്ലാത്ത വീടുണ്ടായിരിക്കില്ല. മുസാണ്ട, തിച്ചി, കനകാമ്പരം ഇതുപോലത്തെ ചെടികളൊക്കെ അല്ലേ പണ്ടത്തെ കാലത്ത് വീടുകളിൽ, എല്ലാ വീടുകളിലും സുലഭമായിട്ടുള്ള ചെടികളാണ് ഈ ചെടികളൊക്കെ. അപ്പം ഇപ്പോൾ കയറണാൽ ഈ ചെടീനൊക്കെ ഒരു പുച്ചിക്കലാണ്. ഇനി പുച്ചിക്കണ്ടാട്ടോ, കാരണം ഇത്രയും ഭംഗിയുള്ള ഒരു മുസാണ്ട ചെടി നമ്മുടെ വീടിന്റെ മുറ്റത്തുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയുള്ള ഒരു ഫ്ലവർ, ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടി വേറെ പകരം വെക്കാനില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട് പൂത്തുലഞ്ഞ് വീടിനെ മനോഹരമാക്കാൻ സാധിക്കുന്ന നല്ലൊരു കാഴ്ചയാണ് ഈ ഒരു മുസാണ്ട ഇതുപോലെ പൂത്തു നിൽക്കുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു റൈനിങ് സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പം മുസാണ്ടേൻ്റെ ഒരു കമ്പ് വീട്ടിലുള്ളവരെ ഒക്കെ വീട്ടിലുണ്ടായിരിക്കും, നിറയെ പൂത്തുലഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയും ഭംഗിയായിട്ടാണ്. ഇപ്പൊ പ്രത്യേകിച്ചും ഈ ഒരു ചെടിക്ക് അത്യാവശ്യം സൺലൈറ്റ് മസ്റ്റായിട്ട് കിട്ടേണ്ട ഒരു ചെടിയാണ് കേട്ടോ. നല്ല വെയിലുള്ള ഭാഗത്ത്, പ്രത്യേകിച്ചും നല്ല സൺലൈറ്റ്, ഡയറക്റ്റ് ആയിട്ട് തന്നെ സൺലൈറ്റ് ലഭിക്കുകയാണ് ഈ ഒരു ചെടിക്ക് വേണ്ടത്. ഇപ്പൊ നമ്മുടെ ബൊഗൈൻവില്ലൊക്കെ ഉണ്ടല്ലോ, ബൊഗൈൻവില്ലൊക്കെ പറഞ്ഞാല് നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിലുള്ളൂ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു മുസാണ്ടി, നല്ല വെയിലുള്ള, നല്ല വെയിൽ ഉദിക്കുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ഈ ഒരു മുസാണ്ട നടേണ്ടത്. അപ്പൊ മുസാണ്ട നടുന്ന സമയത്ത് നമുക്ക് ഇതിന് വിത്തോ കാര്യങ്ങളൊന്നുമില്ല, ഇതിന്റെ കമ്പ്, ഇളം കമ്പ് നോക്കിയിട്ട് കട്ട് ചെയ്യുക. ഓവർ ഇളല്ല, അത്യാവശ്യം കുറച്ച് മൂത്ത കമ്പല്ലാതെ ഒരു മീഡിയം ഇളം കമ്പ് നോക്കി കട്ട് ചെയ്ത് ഒരു വശത്തേക്ക് സൈഡിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കവറിൽ മണ്ണ് നിറച്ച് നട്ടാൽ വേര് പിടിച്ചിട്ട് നമ്മൾ മണ്ണിലേക്ക് മാറ്റുന്നത് ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. നടുന്ന സമയത്ത് നമ്മുടെ ഗ്രോ ബാഗിലോ കവറിലോ എന്തിലെങ്കിലും നട്ടിട്ട് വേര് വന്ന് തളിരിയിലൊക്കെ വന്നതിന്റെ ശേഷം നിങ്ങൾ മണ്ണിലേക്ക് മാറ്റി നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഈ ഒരു മുസാണ്ട. പിന്നെ എന്നാലും മുസാണ്ടയ്ക്ക് ഓവറായിട്ട് കെയർ ഒന്നും വേണ്ട. നമ്മൾ വളർന്നു വരുന്ന ആ ഒരു സമയം മാത്രം ഇതിന് ചെറിയൊരു ശ്രദ്ധ നൽകിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരിക്കും. പിന്നെ നമ്മളൊക്കെ വീട്ടിൽ ഈ ഇതുപോലത്തെ ചെടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സിമ്പിളായിട്ട് സീറോ കോസ്റ്റിലുള്ള ഒരു വളമാണ് നമ്മുടെ കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ ഒരു കിച്ചൺ വേസ്റ്റ് ഇട്ട് പുളിപ്പിച്ച് അതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്ത് പറയുന്നതാണ്. കാരണം പുതിയതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ്, ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കാണുകയാണെങ്കിൽ ആർക്കെങ്കിലും ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ാണ്. കാരണം അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലം വളം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ. ഇത് പുളിപ്പിച്ചിട്ട് ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് വേണം നിങ്ങൾ ഇതിന്റെ ചോട്ടിൽ ഒഴിക്കാനേ. അപ്പൊ നമ്മളൊക്കെ ഈ ഒരു ചെടികൾക്കൊക്കെ കൊടുക്കുന്ന വളം ഇതാണ് കേട്ടോ. പിന്നെ ഈ ഒരു മുസാണ്ട ശ്രദ്ധിച്ചോ നിങ്ങൾ, ഇതിന്റെ ഈ ഒരു റോസ് കളറിലുള്ള ഇതല്ല ഫ്ലവർ. അപ്പൊ ഇതിന്റെ ആ ഒരു ആ റോസ് കളറിൽ ഒരു ലീവ്സ് പോലെയാണ് ഇത് നിൽക്കുന്നത്. അതിന്റെ അവിടെ ഒരു മഞ്ഞ കളറിലുള്ള കുഞ്ഞി പൂക്കളുണ്ട്. ഇതാണ് കേട്ടോ ശരിക്കും മുസാണ്ട ഫ്ലവർ. മുസാണ്ട ഒരുപാട് കളേഴ്സ് ഉണ്ട്. പിന്നെ മറ്റേ ആ ഒരു റോസ് കളറുള്ളത് ലീവ്സ് ആണോ അല്ല ഇനി വേറെ എന്തെങ്കിലും ആണോ അതിന് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. അറിയുന്നവർക്ക് കമന്റ് ഇടാട്ടോ. അപ്പൊ ഇതിന്റെ ഒരുപാട് ഡിഫറൻസ് കളേഴ്സ് ഉണ്ട്, റെഡ്, പിങ്ക്, വൈറ്റ്, പിന്നെ അതേപോലെ നമ്മുടെ നല്ല ലൈറ്റ് പിങ്ക്, ഓറഞ്ച്, അങ്ങനെ ഒരുപാട് കളേഴ്സ് മുസാണ്ട. ഇപ്പൊ നമുക്ക് നഴ്സറികളിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മുസാണ്ട ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ചില വീടുകളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ഇപ്പോൾ ലാറ്റസ്റ്റ് ആയിട്ട് വീടൊക്കെ പണിയുന്നവർ നടുന്ന ചെടികളൊക്കെ പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെയാണ്. പക്ഷെ അതിനൊക്കെ പകരം വെക്കാൻ, ഈ ഒരു ചെടിക്ക് പകരം വെക്കാൻ വേറൊരു ചെടിയില്ല തന്നെ പറയാം കേട്ടോ. അത്രയും ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണ് നമ്മുടെ മുസാണ്ട. ഇപ്പൊ പ്രത്യേകിച്ചും ഈ ഒരു ചെറുതായിട്ട് ഇടമായ വന്ന സമയത്ത് ഈ ഒരു ചെടിയിൽ കൂടുതലും നിങ്ങളൊക്കെ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ കാണാതിരിക്കാം, നിറയെ പൂക്കളായിരിക്കും. എല്ലാ വീടുകളിലും കാണുന്ന മുസാണ്ട ഉള്ള ഒരു വീട്ടിൽ ഇത് കൊല കുത്തി പൂക്കളുണ്ടായിട്ട്. അപ്പൊ നമ്മുടെ ഇവിടെയാണെങ്കിലും നിറയെ പൂവാണ് കേട്ടോ ഇതിൽ. ഇപ്പൊ നമുക്ക് ആ ഒരു ലീവ്സ്, അതിന്റെ ആ ഒരു ഗ്രീൻ കളറിലുള്ള ആ ഒരു ഇല പോലുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു റെഡ് കളറിലുള്ള ഈ ഒരു ഫ്ലവർ പോലെ നിൽക്കുന്ന ഇതാണ് മൊത്തമായിട്ട് ഈ ഒരു ചെടിയിൽ കാണുന്നത്. അതും കൊല കുത്തിയാണ് കേട്ടോ ശരിക്കും. ഈ ഒരു ചെടി മതി. ഇപ്പൊ റെയിനിങ് സീസണിൽ പ്രത്യേകിച്ചും ചെടികളിലൊക്കെ ഫ്ലവർ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു മുസാണ്ട, ചെമ്പരത്തിയോ അങ്ങനെ ഫ്ലവർ ഉള്ള, അപ്പൊ ഈ ഒരു റെയിനിങ് സീസണിൽ ശരിക്കും നട്ടു വളർത്തേണ്ട നല്ല ചെടികളാണ് ഇതുപോലത്തെ ചെടികളൊക്കെ. ഇതുപോലത്തെ ഒരു ചെടി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ റെയിനിങ് സീസണിൽ പൂക്കൾ കുറവുള്ള ആ ഒരു വിഷമം ഉണ്ടാവില്ല. ഇത് മതി നമുക്ക്, അത്രയ്ക്കും ഭംഗിയായിരിക്കും. അപ്പൊ ഈ ഒരു ചെടി കൂടുതലായിട്ട് നിങ്ങൾ ഈ ഗേറ്റിന്റെ സൈഡിലും മതിലിന്റെ സൈഡിലൊക്കെ ആയിട്ട് നടുക. നമ്മുടെ റോഡിലെ
താഴേക്ക് കാണുന്ന ഭാഗത്തൊക്കെ നട്ട് നട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പൊ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഫീഡ്ബാക്കും ഒന്നും മറക്കണ്ട. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. താങ്ക് ഫോർ വാച്ചിങ്.